സെക്കൻഡ് എസ്സേ ടൈം ഇൻഡിപെൻഡൻറ്റ് വേവ് ഇക്വേഷൻ. ഓൾറെഡി ഡിപ്പെൻഡൻറ്റ് പറഞ്ഞു, അതുപോലെ ഷ്രോഡിൻജേഴ്സ് ടൈം ഇൻഡിപെൻഡൻറ്റ് ഇക്വേഷൻ കൂടിയുണ്ട്. സോ ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യാത്ത ഇക്വേഷൻ. ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ടൈം ഡിപ്പെൻഡൻറ്റ് വേവ് ഇക്വേഷനിൽ നിന്നാണ്. അതായത് എച്ച് ക്രോസ് ഡോ സൈ ബൈ ഡോ ടി ഈസ് ഈക്വൽ ടു മൈനസ് എച്ച് കർ സ്ക്വയർ ബൈ ടു എം ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് വി സൈ. ടൈം വരുന്ന ഇക്വേഷൻ ഉണ്ടല്ലോ, ടൈം ഡിപ്പെൻഡൻറ്റ് വേവ് ഇക്വേഷൻ, ഇതിൽ നിന്നാണ് ടൈം ഇൻഡിപെൻഡൻറ്റ് വേവ് ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്നത്. സോ സൈ ഓഫ് എക്സ് ടി എന്നുള്ള വേവ് ഫംഗ്ഷനെ ഞാൻ രണ്ട് ഫംഗ്ഷൻ്റെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതുകയാണ്. സൈ ഓഫ് എക്സ് ടി എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താ, ഇതിൽ എക്സുമുണ്ട്, പൊസിഷനുമുണ്ട്, ടൈമുമുണ്ട്. അപ്പോൾ പൊസിഷൻ വരുന്ന ഭാഗത്തിന് സൈ ഓഫ് എക്സ് എന്ന് പറയാം, ബാക്കി റിമൈനിങ് ടേം ടൈം വരുന്ന ആ ഫംഗ്ഷനെ ഫൈ ഓഫ് ടി എന്നും പറയാം. സോ ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് സൈ ഓഫ് എക്സ് ഇൻറ്റു ഫൈ ഓഫ് ടി എന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുകയാണ്. ഇതിൽ എക്സ് മാത്രമേ ഉള്ളൂ, ഇതിൽ ടൈം മാത്രമേ ഉള്ളൂ, രണ്ടും കൂടി കമ്പൈൻ ചെയ്തതാണ് സൈ ഓഫ് എക്സ് ടി. നൗ ഇതിനെ എക്സ് വെച്ച് ട്വൈസ് ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. എക്സ് വെച്ചും ഡിഫറൻഷ്യേറ്റ് ചെയ്യാം, ടൈം വെച്ചും ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. അപ്പോൾ രണ്ട് വട്ടം ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ എന്തുവരും, ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു. അപ്പോൾ എക്സ് വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഫൈ ഓഫ് ടി എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണ്, അതിൽ ടി എക്സ് ഇല്ല, അപ്പോൾ ഫൈ ഓഫ് ടി കോൺസ്റ്റൻ്റ് ആണ്. പിന്നെ എന്തിനെ മാത്രം ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ മതി, സൈ ഓഫ് എക്സിനെ മാത്രം ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ മതി, ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ രണ്ട് വട്ടം ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. ഇതേപോലെ വിത്ത് റെസ്പെക്ട് ടു ടൈം, അത് വൺസ് ചെയ്താൽ മതി. ബിക്കോസ് ഈ ഇക്വേഷനിൽ നോക്കുക, ഇവിടെ വിത്ത് റെസ്പെക്ട് ടു എക്സ് രണ്ട് വട്ടം ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ടുണ്ട്, വിത്ത് റെസ്പെക്ട് ടു ടൈം ഒരു വട്ടേ ഉള്ളൂ. സോ ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ നമ്മൾ ചെയ്തു. ഇനി എന്താണ്, ഡോ സൈ ബൈ ഡോ ടി ഒരു വട്ടം ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തുവരും, വിത്ത് റെസ്പെക്ട് ടു ടൈം ആയതുകൊണ്ട് ഇവിടെ സൈ ഓഫ് എക്സ് കോൺസ്റ്റൻ്റ് ആണ്, എക്സ് വരുന്ന ആ ഫംഗ്ഷൻ കോൺസ്റ്റൻ്റ് ആണ്, ടൈം വരുന്നത് ഇതിൽ മാത്രമാണല്ലോ. സോ ഡോ ഫൈ ബൈ ഡോ ടി അതിനെ മാത്രം ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ മതി ഒരു വട്ടം. ഇപ്പം ഈ ഇക്വേഷനിലേക്ക് ഡോ സൈ ബൈ ഡോ ടി ഇപ്പോൾ നമ്മുടെ കയ്യിലുണ്ട്, ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയറും കയ്യിലുണ്ട്, സൈ എന്ന് പറഞ്ഞാൽ സൈ ഓഫ് എക്സ് ഇൻറ്റു ഫൈ ഓഫ് ടി ആണ്. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളും നമുക്ക് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നു, ഐ എച്ച് ക്രോസ് ഡോ സൈ ബൈ ഡോ ടി ആയിരുന്നു, അതിന് പകരം ആ ടേം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ഇസ് ഈക്വൽ ടു മൈനസ് എച്ച് കർ സ്ക്വയർ ബൈ ടു എം, ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയറിന് പകരം നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് വെച്ച ഫാക്ടർ പ്ലസ് വി സൈ എന്നായിരുന്നു. സോ വി സൈ എന്ന് പറഞ്ഞാൽ സൈ ഓഫ് എക്സ് ഇൻറ്റു ഫൈ ഓഫ് ടി സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയതാണ്. ഇപ്പോൾ നോക്കുമ്പോൾ ഇവിടെ എക്സും ടീയും വരുന്നുണ്ട്, ഇവിടെയും ടീയും എക്സും വരുന്നുണ്ട്, ഇവിടെയും എക്സും ടീയും വരുന്നുണ്ട്, എല്ലാം കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. സോ നമുക്ക് ആ വാരിയബിൾസിനെ സെപ്പറേറ്റ് ചെയ്യണം. സോ അതുകൊണ്ട് ഞാൻ ഇതിനെ ത്രൂ ഔട്ട് സൈ ഓഫ് എക്സ് ഇൻറ്റു ഫൈ ഓഫ് ടി കൊണ്ട് ഡിവൈഡ് ചെയ്യാണ് എല്ലാ ടേമിനെയും. സോ ഫസ്റ്റ് ടേം ഐ എച്ച് ക്രോസ് സൈ ഓഫ് എക്സ് ഇൻറ്റു ഡോ സൈ ബൈ ഡോ ഫൈ ബൈ ഡോ ടി ഡിവൈഡഡ് ബൈ സൈ ഓഫ് എക്സ് ഇൻറ്റു ഫൈ ഓഫ് ടി ഇസ് ഈക്വൽ ടു സെക്കൻഡ് ടേം മൈനസ് എസ് കർ സ്ക്വയർ ബൈ ടു എം ഫൈ ഓഫ് ടി ഡോ സ്ക്വയർ സൈ ബൈ ഡോ സ്ക്വയർ ഡിവൈഡ് ബൈ, എന്തുകൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്, സൈ ഓഫ് എക്സ് ഇൻറ്റു ഫൈ ഓഫ് ടി പ്ലസ്. അടുത്തതിനെയും അതുപോലെ ഡിവൈഡ് ചെയ്യുന്നു. ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നോക്കൂ, ഇവിടെ സൈ ഓഫ് എക്സ് ക്യാൻസൽ ചെയ്യാം, ഇവിടെ ഫൈ ഓഫ് ടി ക്യാൻസൽ ചെയ്യാം, ഇവിടെ ആ രണ്ട് ടേംസും ക്യാൻസൽ ചെയ്യാം. സോ ഇവിടെ എന്തൊക്കെ വന്നു, ഐ എച്ച് ക്രോസ് വൺ ബൈ ഫൈ ഓഫ് ടി ഡോ ഫൈ ബൈ ഡോ ടി ഇസ് ഈക്വൽ ടു മൈനസ് എസ് കർ സ്ക്വയർ ബൈ ടു എം വൺ ബൈ സൈ ഓഫ് എക്സ് ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ്. ഇതെല്ലാം ക്യാൻസൽ ചെയ്തു, വി എന്ന് മാത്രമായിട്ടുണ്ട്. സോ ഇപ്പോൾ ഇക്വേഷനിൽ എന്തായി, ഇവിടെ ടൈം മാത്രമേ ഉള്ളൂ, ഇവിടെ പൊസിഷൻ മാത്രമേ ഉള്ളൂ, അല്ലെ, ഇതിൽ ടി മാത്രമേ വരുന്നുള്ളൂ, ഇവിടെ എക്സ് ഇല്ല, ഇവിടെ എക്സ് മാത്രമേ വരുന്നുള്ളൂ, ടി വരുന്നില്ല, അല്ലേ. അപ്പോൾ എൽ എച്ച് എസ് എന്ന് പറയുന്നത് ടിയുടെ ഒരു ഫംഗ്ഷൻ മാത്രം, ഇത് എക്സിൻ്റെ ഒരു ഫംഗ്ഷൻ മാത്രം, അല്ലേ, എൽ എച്ച് എസ് എന്ന് പറയുന്നത്. സോ ആർ എച്ച് എസ്, എൽ എച്ച് എസ് ഇസ് എ ഫംഗ്ഷൻ ഓഫ് ടി എലോൺ ആൻഡ് ആർ എച്ച് എസ് ഇസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് എലോൺ. ഇതിൽ വീനിലും എക്സ് മാത്രമേ വരൂ, കാരണം വീല് ടൈം വരില്ല, പൊസിഷനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടറാണല്ലോ പൊട്ടൻഷ്യൽ എനർജി, ടൈമിനനുസരിച്ച് പൊട്ടൻഷ്യൽ എനർജിയിൽ ചേഞ്ച് വരില്ല. സോ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഓരോ സൈഡിനെ ഈ ഈ ഒരു ടേമിനെ നമുക്കൊരു കോൺസ്റ്റൻറ്റിലേക്ക് ഇക്വേറ്റ് ചെയ്യാം. ഇവിടെ ടി മാത്രമല്ലേ വരുന്നുള്ളൂ, ഇവിടെ എക്സ് മാത്രമല്ലേ വരുന്നുള്ളൂ. അപ്പോൾ ഒരു റൂളാണ്, ഇതിന് ഒരു കോൺസ്റ്റൻ്റ് ആണെന്ന് പറയാം, അതുപോലെ ഇതും ഒരു കോൺസ്റ്റൻ്റ് ആണെന്ന് നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. ഈച്ച് സൈഡ് മസ്റ്റ് ബി ഈക്വൽ ടു സം കോൺസ്റ്റൻറ്റ് കെ. അപ്പോൾ ഞാൻ ആ കെ എന്നുള്ളൊരു കോൺസ്റ്റൻ്റ് ഇവിടെ ചൂസ് ചെയ്യാണ്. ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് ഐ എച്ച് ക്രോസ് വൺ ബൈ ഫൈ ഓഫ് ടി ഡോ ഫൈ ബൈ ഡോ ടി ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് കെ. ഇതൊരു റൂളാണ്, ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് വേരിയബിൾസ് കിട്ടുകയാണെങ്കിൽ അതിൻ്റെ മീനിങ് ഈ ടേം ഒരു കോൺസ്റ്റൻ്റ് ആണ്, ഈ ടേം ഒരു കോൺസ്റ്റൻ്റ് ആണ് എന്നാണ് മീനിങ്. സോ നമ്മൾ ആദ്യം ഇതെടുക്കുകയാണ്, ഐ എച്ച് ക്രോസ് വൺ ബൈ ഫൈ ഓഫ് ടി ഡോ ഫൈ ബൈ ഡോ ടി ഇസ് എ കോൺസ്റ്റൻറ്റ് കെ. പ്രൊപ്പഗേഷൻ കോൺസ്റ്റൻ്റ് അല്ല, കെ എന്നുള്ളൊരു കോൺസ്റ്റൻ്റ് ആണ്, എനി കോൺസ്റ്റൻറ്റ്.
ഇനി ഇതിൽ നിന്ന് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്, ഇപ്പം ഇതുവരെ എത്തി അല്ലേ, ആ സബ്സ്റ്റിറ്റ്യൂഷൻ എല്ലാം കഴിഞ്ഞു, വേരിയബിൾസ് എല്ലാം സെപ്പറേറ്റ് ചെയ്തു, വേരിയബിൾസ് സെപ്പറേറ്റ് ചെയ്ത് ആ ടേമിന് ഒരു കോൺസ്റ്റൻ്റ് ആണെന്ന് പറഞ്ഞ് ഇക്വേറ്റ് ചെയ്തു. ഇനി ഇതിൽ നിന്ന് സോൾവ് ചെയ്ത് ഫൈവ് ഓഫ് ടി എന്നുള്ള ഫംഗ്ഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പോൾ അത് ഫൈൻഡ് ഔട്ട് ചെയ്യണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം, ഫൈവ് വരുന്ന ടേംസ് എല്ലാം ഇവിടെ നിർത്താം. ഡോ ഫൈവ് ഉണ്ട്, ഡിവൈഡഡ് ബൈ ഫൈവ് അല്ലേ, ഫൈവ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ ഇംപ്ലൈഡ് ആണ്, ഓഫ് ടി കൊടുത്തില്ലെങ്കിലും അതിൻ്റെ മീനിങ് കൊടുക്കണം എന്നില്ല, അതിൻ്റെ ഉള്ളിൽ ടി ഉണ്ട്, ഇംപ്ലൈഡ് ആണ്. സോ ഫൈവ് എന്ന് സിംപ്ലിഫൈ ചെയ്ത് കൊടുത്താലും മതി. സോ ഡോ ഫൈവ് ബൈ ഫൈവ് ഇസ് ഈക്വൽ ടു, ഓൾറെഡി ഇവിടെ കെ ഉണ്ട്, ഐ എച്ച് ക്രോസ് മൾട്ടിപ്ലൈഡ് ബൈ, സോ അത് ഡിവൈഡ് ബൈ വൺ ബൈ ഐ എച്ച് ക്രോസ് കെ ഡിവൈഡ് ബൈ ഡോട്ടിന് നമുക്ക് ഇങ്ങോട്ട് എടുക്കുകയാണെങ്കിൽ ഇൻ ടു ഡോട്ടി. അപ്പോൾ ഞാൻ അങ്ങനെ സെപ്പറേറ്റ് ചെയ്തു, ഫൈവ് വരുന്ന ടേം മാത്രം ഇവിടെ, ബാക്കി എല്ലാ ടേംസും ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് ഡിഫറൻഷ്യേഷൻ ഉള്ളൊരു ഇക്വേഷനാണ്, ഡോ ഫൈവ് ഡോട്ടി എന്നൊക്കെ പറഞ്ഞാൽ ഡിഫറൻഷ്യേഷനാണ്. സോ ഇതിൽ നിന്ന് ഫൈവ് ഫൈൻഡ് ഔട്ട് ചെയ്യണമെങ്കിൽ ഈ ഇക്വേഷനെ കംപ്ലീറ്റ് ഇൻറ്റഗ്രേറ്റ് ചെയ്യണം അല്ലേ, ഓപ്പോസിറ്റ് ചെയ്യണം, ഡിഫറൻഷ്യേഷൻ ഇൻറ്റഗ്രേഷൻ. സോ ഇതിനെ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യാണ്, ഇൻറ്റഗ്രൽ ഡോ ഫൈവ് ബൈ ഫൈവ് ഇസ് ഈക്വൽ ടു, ഇതിനെയും ഇൻറ്റഗ്രേറ്റ് ചെയ്യണം രണ്ട് സൈഡും. ഇവിടെ വൺ ബൈ ഐ എച്ച് ക്രോസ് കെ എന്ന് പറഞ്ഞ കോൺസ്റ്റൻ്റ് ആണ്, പിന്നെ എന്തിനെ മാത്രം ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ മതി, ഇൻറ്റഗ്രൽ ഡോട്ടി മാത്രം ചെയ്താൽ മതി. അപ്പോൾ ഇത് ഡിഫറൻഷ്യേഷൻ വരുന്ന ഇക്വേഷൻ ആയതുകൊണ്ടാണ് അതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ട് ഫൈവ് കണ്ടുപിടിക്കുന്നത്. ഇനി നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്, ഇൻറ്റഗ്രൽ വൺ ബൈ എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ ലോൺ എക്സ് ആണ്, നാച്ചുറൽ ലോഗരിതം. സോ ഇൻറ്റഗ്രൽ വൺ ബൈ ഫൈവ് ഡോ ഫൈവ് എന്ന് പറഞ്ഞാൽ ലോൺ ഫൈവ് അല്ലേ, വൺ ബൈ എക്സിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ ലോൺ എക്സ് ആണ് കിട്ടുക. സോ ഇവിടെ വൺ ബൈ ഫൈവ് ഡോ ഫൈവ് ടേം ആണ്, സോ ഇക്വേഷൻ എന്തായിട്ട് മാറും, ലോൺ ഫൈവ് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലോൺ ഫൈവ് വിച്ച് ഇസ് ഈക്വൽ ടു വൺ ബൈ എച്ച് ക്രോസ് കെ കോൺസ്റ്റൻറ്റ്. ഇൻറ്റഗ്രൽ ഡോട്ടി എന്ന് പറഞ്ഞാൽ ടി ആണല്ലോ, ഇൻറ്റഗ്രൽ ഡി എക്സ് എക്സ് ആണ്, ഇൻറ്റഗ്രൽ ഡോട്ടി എന്ന് പറഞ്ഞാൽ ടി ആണ്. സോ ലോൺ ഫൈവ് ഇസ് ഈക്വൽ ടു വൺ ബൈ എച്ച് ക്രോസ് കെ ടി എന്നായിട്ട് മാറി. അപ്പോൾ ഇൻറ്റഗ്രേഷൻ കഴിഞ്ഞു. അപ്പോഴൊരു പ്രോബ്ലം, ഫൈവ് എന്ന് പറയുന്നത് ലോഗരിതത്തിൻ്റെ ഉള്ളിലാണ്, ലോൺ ഫൈവ് ആണ് അല്ലേ. അപ്പോൾ ഇനി ഫൈവ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, അതിൻ്റെ ഓപ്പോസിറ്റ് ഫംഗ്ഷൻ എക്സ്പൊണൻഷ്യൽ രണ്ട് സൈഡിലും എടുക്കണം, ഇവിടെയും എക്സ്പൊണൻഷ്യൽ എടുക്കണം, ഇവിടെയും എക്സ്പൊണൻഷ്യൽ എടുക്കണം. സോ ഇവിടെ എക്സ്പൊണൻഷ്യൽ എടുക്കുന്നു, ഇവിടെ എക്സ്പൊണൻഷ്യൽ എടുക്കുന്നു. അപ്പോൾ നോക്കൂ എന്താ വരിക എന്നുള്ളത്, ഇ റേസ് ടു ലോൺ ഫൈവ്, ലോൺ ഫൈവ് എക്സ്പൊണൻഷ്യൽ എടുത്തു, വിച്ച് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു വൺ ബൈ ഐ എച്ച് ക്രോസ് ഇൻ ടു കെ ടി. രണ്ട് സൈഡിലും എക്സ്പൊണൻഷ്യൽ എടുത്താൽ ഇവിടെ എക്സ്പൊണൻഷ്യലും ലോഗരിതവും ക്യാൻസൽ ചെയ്ത് പോകും, പിന്നെ എന്ത് മാത്രം വരും നമുക്ക്, ഫൈവ് എന്ന് മാത്രമായിട്ട് എഴുതാം അല്ലേ. സോ ഫൈവ് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു വൺ ബൈ ഐ എച്ച് ക്രോസ് ഇൻ ടു കെ ടി എന്നായിട്ട് മാറിയിട്ടുണ്ട്. അതായത് നമ്മുടെ വേവ് ഫംഗ്ഷൻ എന്ത് കിട്ടി, വേവ് ഫംഗ്ഷനിലെ ഒരു പോർഷൻ ഫൈവ് ഓഫ് ടി, ഫൈവ് ഓഫ് ടി ഇസ് ഈക്വൽ ടു ഇ റേസ് ടു വൺ ബൈ ഐ എച്ച് ക്രോസ് ഇൻ ടു കെ ടി എന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമ്മുടെ വേവ് ഫംഗ്ഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സൈ ഓഫ് എക്സ് ടി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, സൈ ഓഫ് എക്സ് ഇൻ ടു ഫൈവ് ഓഫ് ടി, രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുകയാണ് നമ്മൾ ചെയ്തത് അല്ലേ. സൈ ഓഫ് എക്സ് ടി എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എക്സിൻ്റെ മാത്രം സൈ ഓഫ് എക്സ്, ടിയുടെ മാത്രം ഫൈവ് ഓഫ് ടി, രണ്ടെണ്ണത്തിൻ്റെ പ്രോഡക്റ്റ് ആയിട്ടാണ് എഴുതിയത്. അതിലെ ഫൈവ് ഓഫ് ടി ആണ് ഇപ്പോൾ ഫൈൻഡ് ഔട്ട് ചെയ്തത്. സോ സൈ ഓഫ് എക്സ് ടി ഇസ് ഈക്വൽ ടു, സൈ ഓഫ് എക്സിൽ നമ്മൾ ചേഞ്ച് ഒന്നും വരുത്തിയിട്ടില്ല, അത് അതുപോലെ എഴുതുന്നു. ഫൈവ് ഓഫ് ടിക്ക് പകരം ഇപ്പോൾ എന്ത് കിട്ടി, ഇ റേസ് ടു വൺ ബൈ ഐ എച്ച് ക്രോസ് ഇൻ ടു കെ ടി എന്ന് കിട്ടിയിട്ടുണ്ട്. സോ വേവ് ഫംഗ്ഷനെ ഈ പ്രോഡക്റ്റ്, നമ്മൾ ആ പ്രോഡക്റ്റിൽ ഫൈവ് ഓഫ് ടി എന്താണെന്നുള്ളത് സെപ്പറേറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞു. ഈ ചെയ്യുന്നത് ഇതിനെ ടൈം വെച്ചൊന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യാണ് ഈ വേവ് ഫംഗ്ഷനെ. സോ സൈ ഓഫ് എക്സ് ടിയെ ടൈം വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡോ സൈ ബൈ ഡോട്ട് ടി ഇസ് ഈക്വൽ ടു, സൈ ഓഫ് എക്സ് കോൺസ്റ്റൻ്റ് ആണ്, അതിൽ ടൈം വരുന്നില്ല, സോ സൈ ഓഫ് എക്സ് ഇസ് എ കോൺസ്റ്റൻറ്റ് ടേം. എക്സ്പൊണൻഷ്യൽ ഡെറിവേറ്റീവ് അത് തന്നെ, ഇ റേസ് ടു വൺ ബൈ ഐ എച്ച് ക്രോസ് ഇൻ ടു കെ ടി മൾട്ടിപ്ലൈഡ് ബൈ, അത് മാത്രം പോരാ, വിത്ത് റെസ്പെക്ട് ടു ടി ആയതുകൊണ്ട് ടിയുടെ കോഫിഷ്യൻ്റ് ഇവിടെ എന്തൊക്കെ വരും, വൺ ബൈ ഐ എച്ച് ക്രോസ് ഇൻ ടു കെ അല്ലേ, അതായത് കെ ബൈ ഐ എച്ച് ക്രോസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സൈ ഓഫ് എക്സ് ഇസ് എ കോൺസ്റ്റൻറ്റ്, എക്സ്പൊണൻഷ്യൽ ഡെറിവേറ്റീവ് അത് തന്നെയാണ്, വിത്ത് റെസ്പെക്ട് ടു ടി ആയതുകൊണ്ട് ടിയുടെ കോഫിഷ്യൻസ് ഇവിടെ നോക്കുക, ടിയുടെ ഡെറിവേറ്റീവ് വൺ ആണ്, ബാക്കി വരുന്ന കോഫിഷ്യൻസ് എന്താണ്, കെ ബൈ ഐ എച്ച് ക്രോസ് ആണ് അല്ലേ. സോ ഡോസൈ ബൈ ഡോട്ട് ഇസ് ഈക്വൾ ടു കെ ബൈ ഐ എച്ച് ക്രോസ് ഇൻ ടു, കെ ബൈ ഐ എച്ച് ക്രോസ് ഇൻ ടു ഇത്രയും പോർഷൻ എന്തന്നെയാണ്, സൈ തന്നെയാണ്, സൈ ഓഫ് എക്സ് തന്നെയാണ്, സൈ ഓഫ് എക്സ് ഇൻ ടു ഇ റേസ് ടു ആ ടേം അല്ലേ, അതിൽ ചേഞ്ച് ഒന്നും വന്നിട്ടില്ല. സോ ഈ പോർഷനെ സൈ എന്ന് വെച്ച് റീപ്ലേസ് ചെയ്യാം. ഇനി ഡിവൈഡ് ബൈ ഐ എച്ച് ക്രോസിനെ എൽ എച്ച് സിക്ക് എടുക്കുകയാണെങ്കിൽ മൾട്ടിപ്ലൈഡ് ബൈ ഐ എച്ച് ക്രോസ് ഡോസൈ ബൈ ഡോട്ട് ഇസ് ഈക്വൾ ടു കെ സൈ എന്നായിട്ടുണ്ട്. ഇതെന്തിനാ അപ്പോൾ കണ്ടുപിടിച്ചെന്ന് വെച്ചാൽ, ഈ വേവ് ഫംഗ്ഷൻ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് ഇങ്ങനെ ഒരു ഇക്വേഷൻ എഴുതിയല്ലേ, ഇതെന്തിനാന്ന് വെച്ചാൽ ഓൾറെഡി ടൈം ഡിപ്പെൻഡൻറ്റ് വേവ് ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനൊരു ഇക്വേഷൻ നമ്മൾ എഴുതിയിരുന്നു, ഇ സൈസ് ഈക്വൾ ടു ഐ എച്ച് ക്രോസ് ഡോ സൈ ബൈ ഡോ ടി, എന്നിട്ടാണ് കമ്പയർ ചെയ്ത് എനർജി ഓപ്പറേറ്റർ എന്താണെന്ന് പറഞ്ഞത്, ഐ എച്ച് ക്രോസ് ഡോ ബൈ ഡോ ടി ആണ് എന്ന് പറഞ്ഞത് അല്ലേ. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻസും ഇപ്പോൾ നോക്കുക, എൽ എച്ച് എസിൽ എന്താ, ഐ എച്ച് ക്രോസ് ഡോ സൈ ബൈ ഡോ ടി, ഇവിടെ എന്താ സൈ സൈ, അപ്പോൾ കെയും ഇയും എന്താണ്
നോർമലി അത് ഈക്വൽ ആവണം അല്ലേ, ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ഈക്വൽ ആയേ പറ്റൂ. സോ രണ്ട് ഇക്വേഷൻസും കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ എൽ എച്ച് എസ് ഈക്വൽ ആണ് ആർ എച്ച് എസും, അപ്പോൾ ഈക്വൽ ആവണം, സൈസ് ഐ ഈക്വൽ ആണ്, ദെൻ കെ ഈസ് ഈക്വൽ ടു ഇ എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ എന്താ കെ എന്ന് പറഞ്ഞത്, ഈ വാരിയബിൾസ് സെപ്പറേറ്റ് ചെയ്ത സമയത്ത് ഇത്രയും പോർഷനെയാണ് കെ ആയിട്ട് റീപ്ലേസ് ചെയ്തത്, അപ്പോൾ ഞാൻ അതൊരു കോൺസ്റ്റൻ്റ് ആണെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ഇപ്പോൾ ആ കെ എന്ന് പറഞ്ഞ കോൺസ്റ്റൻ്റ് എന്താണ്, എനർജി ആണ്, ഇ ആണ് എന്ന് മനസ്സിലായി, കണ്ടുവല്ലോ. സോ ഈ ഫിഫ്ത്ത് ഇക്വേഷനിൽ ഇതിനായിരുന്നു കെ വെച്ച് റീപ്ലേസ് ചെയ്തത് അല്ലേ. അപ്പോൾ കെക്ക് പകരം ഇനി എന്ത് കൊടുത്താൽ മതി, നമുക്കിപ്പോൾ കിട്ടിയത് അത് ഇ ആണ്, എനർജി ആണ് അല്ലേ. സോ ഈസ് ഈക്വൽ ടു, ഞാൻ ആ ഇക്വേഷനെ മാറ്റുകയാണ്, ഈസ് ഈക്വൽ ടു, ബാക്കി ചേഞ്ചസ് ഒന്നുമില്ല, ഇത്രയും പോർഷനെ ഇ കൊടുത്തു, ബാക്കി മൈനസ് എക്സ് സ്ക്വയർ ബൈ ടു എം വൺ ബൈ സൈ ഓഫ് എക്സ് ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് വി, അതിൽ ചേഞ്ച് ഒന്നും വന്നിട്ടില്ല. അപ്പോൾ ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഡിഫറൻഷിയേഷൻ ചെയ്തത്, വേവ് ഫംഗ്ഷനായി അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തു. അപ്പോൾ ഇങ്ങനെ ഒരു ഇക്വേഷൻ വന്നു, ആ ഇക്വേഷനെ ഓൾറെഡി നമുക്ക് അറിയാവുന്ന ഒരു ഇക്വേഷനായിട്ട് കമ്പയർ ചെയ്യുമ്പോഴാണ് ഇയും കെയും ഒന്നാണെന്ന് മനസ്സിലായത്. സോ കെ എവിടെയാണോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത് അതിന് പകരം നമുക്കിപ്പോൾ ഇ വെച്ച് റീപ്ലേസ് ചെയ്യാം. അപ്പോൾ ഇക്വേഷൻ ഇങ്ങനെ ആയി അല്ലേ. ഇനി രണ്ട് സൈഡും സൈ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം, ഇ ഇൻറ്റു സൈ ഈ സൈ, മൈനസ് എസ് സ്ക്വയർ സ്ക്വയർ ബൈ ടു എം വൺ ബൈ സൈ ഓഫ് എക്സ് ഡിവൈഡ് മൾട്ടിപ്ലൈ ചെയ്യല്ലേ. അപ്പോൾ വൺ ബൈ സൈ ഓഫ് എക്സും സൈ ഓഫ് എക്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത് ക്യാൻസൽ ചെയ്ത് പോകും, പിന്നെ എന്ത് മാത്രമേ ഉള്ളൂ, ഡോ സ്ക്വയർ സൈ ബൈ ഡോ സ്ക്വയർ പ്ലസ് വി ഇൻറ്റു സൈ വി സൈ എന്നായിട്ട് മാറിയിട്ടുണ്ട്. ഇനി അതിൻ്റെ ചെറിയൊരു റീപ്ലേസ്മെൻ്റ് ആണ്, മൈനസ് എച്ച് കർ സ്ക്വയർ എച്ച് കർ സ്ക്വയർ ബൈ ടു എം ഡോ സ്ക്വയർ സൈ ബൈ ഡോ സ്ക്വയർ പ്ലസ് ഇ സൈ മൈനസ് വി സൈ ഇസ് ഈക്വൽ ടു സീറോ, എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്യാം. അപ്പം മൈനസ് എച്ച് കർ സ്ക്വയർ ബൈ ടു എം ഡോ സ്ക്വയർ സൈ ബൈ ഡോ സ്ക്വയറിന് ഞാൻ എൽ എച്ച് എസ്ക്ക് എടുത്തു, അപ്പോൾ അത് പ്ലസ്സായി, ഓൾറെഡി ഒരു ഈ സൈ അവിടെ ഉണ്ട്, ഇപ്പോൾ പ്ലസ് വി സൈ ഈ സൈഡിലേക്ക് വരുമ്പോൾ മൈനസ് വി സൈ ഇസ് ഈക്വൽ ടു സീറോ, എല്ലാം ഈക്വൽ ടു സീറോ എന്നുള്ള രീതിയിൽ ഇക്വേഷനെ മാറ്റി എഴുതി. മൈനസ് എച്ച് കർ സ്ക്വയർ ബൈ ടു എം ഡോ സ്ക്വയർ സൈ ബൈ ഡോ സ്ക്വയർ പ്ലസ് ഇതിൽ രണ്ടിലും സൈ വരും, സോ ഇ മൈനസ് വി കോമൺ സൈ ഇസ് ഈക്വൽ ടു സീറോ. ഓക്കെ, ഇനി ഈ ഒരു ടേമിനെ നമുക്കിവിടെ നിന്ന് കളയണം. അപ്പോൾ ഈ ടേം കോഫിഷ്യൻ ടേം അല്ല, അതിനെ കളയണമെങ്കിൽ ത്രൂ ഔട്ട് എച്ച് കർ സ്ക്വയർ ബൈ ടു എം കൊണ്ട് ഡിവൈഡ് ചെയ്യുക അല്ലേ. അപ്പോൾ ഇവിടെ എച്ച് കർ സ്ക്വയർ ബൈ ടു എം കൊണ്ട് ഡിവൈഡ് ചെയ്തു, ഡോ സ്ക്വയർ സൈ ബൈ ഡോ സ്ക്വയർ പ്ലസ് ഇ മൈനസ് ബി സൈ ഓൾറെഡി ഉണ്ട്, അതിനെയും എച്ച് കർ സ്ക്വയർ ബൈ ടു എം കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു ഈക്വൽ ടു സീറോ. രണ്ട് ടേമിനെയും ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ ആ കോൺസ്റ്റൻസ് ആ കോഫിഷ്യൻ്റെ അങ്ങ് ക്യാൻസൽ ചെയ്ത് പോകും, പിന്നെ എന്തുമാത്രം, ഡോ സ്ക്വയർ സൈ ബൈ ഡോ സ്ക്വയർ പ്ലസ് എച്ച് കർ സ്ക്വയർ ബൈ ടു എം വൺ ബൈ എച്ച് കർ സ്ക്വയർ ബൈ ടു എം. അപ്പോൾ നേരെ തിരിച്ചെഴുതാം, ടു എം ബൈ എച്ച് കർ സ്ക്വയർ ഇ മൈനസ് ബി സൈ ഇസ് ഈക്വൽ ടു സീറോ. ഓക്കെ, അപ്പോൾ ഇതാണ് ഏറ്റവും സിംപ്ലിഫൈഡ് ഫോം. എന്ന് വെച്ചാൽ ഈ ഫോമൊക്കെ സെയിം ആണ്, എല്ലാം ഫോമും സെയിം ആണ്, ഫൈനൽ ഇക്വേഷൻ ഇതാണ്, ഡോ സ്ക്വയർ സൈ ബൈ ഡോ സ്ക്വയർ പ്ലസ് ടു എം ബൈ എച്ച് കർ സ്ക്വയർ ഇ മൈനസ് ബി സൈ ഇസ് ഈക്വൽ ടു സീറോ. ദിസ് ഇസ് ഷ്രോഡിൻജേഴ്സ് ടൈം ഇൻഡിപെൻഡൻറ്റ് വൺ ഡയമെൻഷണൽ വേവ് ഇക്വേഷൻ. അങ്ങനെ പറയാനുള്ള കാരണം എന്താണ്, ടൈം ഇൻഡിപെൻഡൻ്റ് ആണ്, ഇതിൽ ടൈം എന്നുള്ളൊരു ഫാക്ടർ ഇപ്പോൾ ഇല്ല, എക്സ് എന്നുള്ളൊരു ഫാക്ടർ മാത്രമേ ഉള്ളൂ. സോ ടൈം ഇൻഡിപെൻഡൻറ്റ് വേവ് ഇക്വേഷൻ ആണ്, വൺ ഡയമെൻഷണൽ ആണെന്ന് പറയാൻ കാരണം ഇവിടെ എക്സ് മാത്രമേ ഉള്ളൂ, വൈയോ സെഡോ ഇല്ല. സോ ദാറ്റ് ഇസ് വൺ ഡയമെൻഷണൽ വേവ് ഇക്വേഷൻ. ഇതിനെ മറ്റൊരു പേര് കൂടി പറയും, സ്റ്റഡി സ്റ്റേറ്റ് ഇക്വേഷൻ. ടൈമിനനുസരിച്ച് വാരി ചെയ്യാത്തത് കൊണ്ട് ഇറ്റ് ഈസ് നോൺ ആസ് സ്റ്റഡി സ്റ്റേറ്റ് ഇക്വേഷൻ. ഇനി ത്രീ ഡയമെൻഷനിലേക്ക് മാറ്റി എഴുതുമ്പം എങ്ങനെ എഴുതണം, ഇവിടെ എന്തൊക്കെ വരും, ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ സൈ ബൈ ഡോ വൈ സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ സൈ ബൈ ഡോ സെഡ് സ്ക്വയർ, അതെന്ത് തന്നെയാണ്, ഡെൽ സ്ക്വയർ സൈ അല്ലേ. സോ ഡെൽ സ്ക്വയർ സൈ പ്ലസ് ബാക്കിയുള്ള ടേം അതുപോലെ എഴുതുന്നു, വിച്ച് ഈസ് ഈക്വൽ ടു സീറോ.